أحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين. الحمد لله رب العالمين. قال سيدنا محمد رسول الله صلى الله عليه وسلم: من خاف الله خافه كل شيء. صدق رسول الله. يا سيدي يا رسول الله روح بيدي ما لي سواك ولا അപ്പോൾ സലാം
بريامه مرانا تنى شرطه على الكتابه تنى كتبه برايس تنى بيتم تاني قوي مهارا خليل ابراهيم عليه السلام تنى يوطا على الكتابه مهارا برايس نمرود انت علي شكا معي تيكون على الكتابه قوي نمو يريد يوصل قوي مره قوي نمو قوي 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 الله يجعلنا نحن 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 ¡Gracias!
ഇങ്ങനെ മഹാന്മാരുടെ കൂടെ കൂടാതെ മഹാന്മാരോട് ഒട്ടാതെ സഹവസിക്കാതെ ലോകത്ത് മുസ്ലിങ്ങൾക്ക് വിജയിക്കുക സാധ്യമല്ല നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇപ്പൊ നമ്മൾ മതിൽ നിസ്കരിച്ചു നമ്മൾ ഇപ്പൊ ഇശാ നിസ്കരിച്ചിട്ടാ വരുന്നത് ഒരാൾ ഇശാ നിസ്കാരം ഒറ്റക്ക് നിസ്കരിക്കുകയാണെന്ന് നിങ്ങൾ കരുതിക്കോളൂ ഒറ്റക്ക് ഒരാൾ ഇശാ നിസ്കരിക്കുകയാണെങ്കിൽ അയാൾ ഫാത്തിഹ ഓതുമ്പോൾ എങ്ങനെയല്ല ഓതുന്നത് പണ്ഡിതന്മാർക്ക് വളരെ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാകും ഒരു നിസ്കാരം ഒറ്റക്ക് നിസ്കരിച്ചാലും പോകുന്നില്ല യഥാർത്ഥത്തില് അയാൾ ഒരു ഒറ്റക്കാരനാണ് ഏകനായ ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് ഒരു ഒറ്റയാളായിട്ട് നിസ്കരിക്കുന്ന സമയത്ത് അവിടെ നമ്മൾ പ്രായോഗികമായി ചിന്തിക്കുകയാണെങ്കിൽ ഇയാളുന്നു നിന്നെ ഞാൻ ആരാധിക്കുന്നു നിന്നോട് ഞാൻ സഹായം അർപ്പിക്കുന്നു എന്നാണ് പറയേണ്ടത് പക്ഷെ ഒറ്റക്ക് നിസ്കരിക്കുന്ന ഒരു മുസ്ലിമും അത് പറയുന്നില്ല പറയുന്നത് ഇയാക്ക നഅബുദു നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് ഞങ്ങളാണ് സഹായം നേടുന്നത് ആരാണ് ഞങ്ങൾ ഒറ്റക്ക് നിസ്കരിക്കുന്ന ഒരാൾക്ക് ആരാണ് ഞങ്ങൾ ഞാൻ ഒരാളല്ലേ നിസ്കരിക്കുന്നത് ഞാൻ ഒരാളല്ലേ ഇബാദത്ത് എടുക്കുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ മുഖാലിമീങ്ങളെ പ്രിയപ്പെട്ട ആശിമീങ്ങളായ മുഹിബീങ്ങളെ നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ ഈ സിദ്ധാന്തത്തെ ഈ മഹാനായ വലിയന്റെ ചാരത്ത് അവർ മരണപ്പെട്ട അവർ ഒഫാത്തായ വർഷഭി ജീവിതത്തിലേക്ക് പോയ ദിവസത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടിയ ഈ ചടങ്ങിനെ അന്വർത്ഥമാക്കുന്നതാണ് പരിശുദ്ധമായ ഖുർആനിന്റെ ആ ആയത്ത് അല്ലാമ ഖാദി ബൈലാമി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തഫ്സീർ ബൈലാമിയിലൊക്കെ ഇത് വിശദീകരിച്ചിട്ടുണ്ട് നമുക്കൊക്കെ അത് ഓതിത്തന്ന ഉസ്താദുമാരുടെ ദർജ അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ എന്താണ് വിശദീകരിച്ചത് സുന്നത്തു ജമാഅത്തിനെ അരക്കിട്ട് ഉറപ്പിക്കുകയാണ് അവിടെ ചെയ്തിരിക്കുന്നത് ഇയാക്ക നഅബ്ദു എന്ന് പറഞ്ഞ എന്തിനാണ് ഇയാക്ക നസ്തഈം എന്ന് പറയുന്നത് എന്തിനാണ് അള്ളാഹു നിന്നോട് ഒറ്റക്ക് നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ പറയുകയാണ് പടച്ചവനെ ഞാനിതാ നിന്റെ മുമ്പിൽ നിസ്കരിക്കുകയാണ് ഞാൻ നിനക്ക് വേണ്ടി ഇബാദത്ത് എടുക്കുകയാണ് പക്ഷേ എന്റെ ഇബാദത്തിലുണ്ടോ വല്ല വരാം എന്റെ ആരാധനയ്ക്കുണ്ടോ വല്ല ചൈതന്യം ചൈതന്യവും എന്റെ ഇബാദത്തുകൾക്കില്ല പക്ഷേ ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇയാളുടെ നിസ്കാരത്തെ പടച്ചവന്റെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നത് ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല ഇതിഹാസമുള്ള മഹാന്മാരായ ഒരുപാട് ആളുകൾ ലോകത്തിന്റെ പലഭാഗത്തും നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞ കാലഘട്ടത്തിൽ ഒരുപാട് ആളുകൾ നിസ്കരിച്ചിട്ടുണ്ട് ഇനിയും നിസ്കരിക്കുന്നുണ്ട് എല്ലാ ആളുകളുടെയും നിസ്കാരത്തിന്റെ കൂട്ടത്തിലായിട്ട് ഞങ്ങളൊക്കെ ഇബാദത്ത് എടുക്കുകയാണ് വളച്ചവനെ ഞങ്ങളൊക്കെ നിന്നോട് സഹായം തേടുകയാണ് അതുകൊണ്ട് അവരുടെ നിസ്കാരത്തിന് ചൈതന്യമുണ്ടല്ലോ അതിന്റെ വഴക്കത്ത് കൊണ്ട് എന്റെ ഈ നിസ്കാരവും അങ്ങോട്ട് നീ ഏറ്റെടുക്കണേ എന്നാണ് ഇയാക്കനാകുന്ന താല്പര്യം ഇത് ഇമാം ബൈലാമി തന്റെ തഫ്സീറിൽ വിശദീകരിച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ വരാളുടെ നിസ്കാരം ഞാൻ ഇതാ നിക്കരിക്കണോ എന്റെ നിസ്കാരം പിടിച്ചോ വളച്ചവനെ എന്ന് പറഞ്ഞാൽ അത് കൊടുക്കാനുള്ള ഒപ്പില്ല മഹാന്മാരുടെ കൂടെ കൂടിയിട്ട് അവരുടെ ഇബാദത്തിലേക്ക് നമ്മുടെ ഇബാദത്തിന് കൂട്ടി കെട്ടിയിട്ട് വളച്ചവന്റെ മുമ്പിൽ സമർപ്പിക്കുക എന്നാണ് ഈ ആയത്തിന്റെ തഫ്സീറിൽ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത് പ്രിയപ്പെട്ട സഹോദരന്മാരെ മഹാന്മാരെ പറ്റി അവരുമായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിൽ കൂടല് അവരോട് സഹവസിക്കല് അവരുടെ അനുസ്മരണ ചടങ്ങുകളിൽ പങ്കെടുക്കല് അവരെ കാണുമ്പോൾ അവരെ കൈപിടിച്ച് മുത്തല് അതേപോലെ തന്നെ അവരുടെ മക്കാമുകളിൽ ഇടക്കിടക്ക് വന്ന് സിയാറത്ത് ചെയ്യല് അവര് ജീവിച്ചിരിക്കുന്ന സമയമാണെങ്കിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് അവരോട് സഹവസിക്കല് ഇതുകൊണ്ടല്ലാതെ മുസ്ലിമുകൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല ആന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു രക്ഷപ്പെട്ടവരാരുണ്ടോ അവരൊക്കെ രക്ഷപ്പെട്ടത് രക്ഷപ്പെട്ടവരുടെ കൂട്ടുകൂടിയിട്ടാണ് ഈ മക്കാമിന്റെ ഉടമയാകുന്ന ഈ മക്കാമിൽ കിടക്കുന്ന മഹാനായ യൂസുഫ് വലിയുള്ള മഹാനവരുടെ ജീവിത പാഠം നമുക്ക് നൽകുന്നതും അതാണ് മഹാനവരുടെ തന്റെ 15-ാമത്തെ വയസ്സില് ഈ ഇരിക്കുന്ന മുത്താലിമികളെ ഓതി പഠിച്ചു കൊണ്ടിരിക്കുന്ന ആലപ്പുഴ ജില്ലയിലുള്ള പാണാറളി എന്ന ഗ്രാമത്തില് മഹാനവരുടെ തന്റെ ഒരു കടയിൽ ഇരിക്കുന്ന സമയത്ത് മഹാനവൃകളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഹിദായത്തിന്റെ വെളിച്ചം മഹാനവൃകളിൽ അള്ളാഹു വെളിപ്പിച്ചിരിക്കുന്ന സത്യത്തിന്റെ നൂറിന്റെ വെളിച്ചം കണ്ട പെരുമ്പാവൂരിന്റെ അടുത്ത് മറവ് ചെയ്യപ്പെട്ട മഹാനായ കണിയാപുരം രക്ഷപ്പെടുത്തട്ടെ വിശാലമായി പറയാൻ എനിക്ക് സമയമില്ല മഹാനായ കണിയാപുരം ഈ മഹാനവൃകളെ മാർഗത്തിലേക്കോ അല്ലെങ്കിൽ ഹിദായത്തിന്റെ മാർഗത്തിലേക്കോ എത്തുന്നതിന്റെ മുമ്പ് തന്നെ മുസ്ലിയാർ എന്ന പദപ്രയോഗം കൊണ്ട് മഹാനായ കണിയാപുരം മുപ്പാപ്പ കണിയാപുരം ചെയ്തവരുടെ മഹാനായ യൂസുഫ് ഹാജിയെ മഹാനായ ചെയ്തവരുടെ അഭിസംബോധന ചെയ്തു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് മഹാനവരുകൾ
ഹിദായത്ത് സ്വീകരിച്ചു അല്ലാഹു കൊടുത്ത ഹിദായത്ത് ഉൾക്കൊണ്ടു അതിനുശേഷം മഹാനവരുടെ ജീവിത ചരിത്രം പറഞ്ഞു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മഹാനവരുടെ വച്ചക്കൊരു സ്ഥലത്ത് കൂടുതൽ അല്ല ചെയ്തത് പകരം ഞാൻ നേരത്തെ പറഞ്ഞ സുഹബത്ത് സുഹബത്തുൽ അഹിയാർ നല്ലവരോടുള്ള സുഹബത്ത് ആ നല്ലവരോടുള്ള സുഹബത്തിന് വേണ്ടിയാണല്ലോ ആലപ്പുഴ ജില്ലയിലെ പാണാവള്ളിയിൽ ജനിച്ച മഹാനവരൾ ഈ നാട്ടിൽ എത്തിപ്പെടാനുള്ള കാരണം കേരളത്തിന്റെ ആത്മീയ മണ്ഡലത്തെ ജ്യോതിർമോളമായി പരിരസിച്ചിരുന്ന മഹാനായ ഷെയ്ഖ് കമാലുദ്ദീൻ ഉമറുൽ ഖാദിമി ഖദ്ദസല്ലാഹു സിർഹുൽ അസീദ് തങ്ങളോട് മഹാനായ സഈദ് സിറാജുദ്ദീൻ ഖാദിമി ഖദ്ദസല്ലാഹു സിർഹുൽ അസീദ് തങ്ങളോട് മഹാനവരുടെ മകനും ഞങ്ങളുടെ ആത്മീയമായ കേരളത്തിലുള്ള ഒരുപാട് ജനങ്ങളുടെ ആത്മീയ ഗുരുവുമായ മഹാനായ ഷെയ്ഖ് ദാരിമി ഉസ്താദ് അവരുടെ ഗുരുവരെയും കൂടിയായ കൊച്ചിയിൽ ദർശനം നടത്തിയിരുന്ന വലിയ മഹാപണ്ഡിതനും വലിയുമായിരുന്ന ഷെയ്ഖ് പ്രാപ്പന ഉസ്താദ് മഹാനവരുടെ പോലെയുള്ള അതേപോലെ പുതിയ പ്രാപ്തരാമാമുസ്ലിയാരെ പോലെയുള്ള വലിയ വലിയ മഹാനവന്മാരോട് സുഹൃത്ത് വച്ചുകൊണ്ടാണ് ഒട്ടിയിട്ടാണ് അവരുടെ കൂട്ടുകൂടിയിട്ടാണ് മഹാനവരുടെ അള്ളാഹു താല വലിയ തറ കൊടുത്തത് ഞാൻ പറഞ്ഞത് നല്ലവരുടെ കൂട്ടുകൂടണം നല്ലവരുടെ കൂട്ടുകൂടിയാലല്ലാതെ ലോകത്ത് ഒരാൾക്കും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല മഹാനവരുടെ ആത്മീയ മേഖലയിൽ വലിയ ബന്ധമുണ്ടായിരുന്ന കേരളത്തെ സന്മാർഗത്തിന്റെ ദിശയിൽ വഴി നടത്താൻ അള്ളാഹു താല തെരഞ്ഞെടുത്ത വലിയ മഹാത്മാവായ മണവൂർ സി എം വലിയുള്ള ചരിത്രത്തിൽ എന്നതാണായ കോതമംഗലത്തിന്റെ പരിസരത്തുള്ള പെരുമ്പാവൂർ മുടിക്കൽ അന്തിവിശ്രമം കൊള്ളുന്ന നാളെയും മറ്റന്നാളുമായിട്ട് അവിടെ ഉറൂസ് നടക്കുകയാണ് ആലുവാമൂക്കരുടെ ഉറൂസ് അള്ളാഹു താല അവരുടെ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ സാധുക്കളായ നമ്മളെ അള്ളാഹു താല അവരെ മറക്കത്തു കൊണ്ട് രക്ഷപ്പെടുത്തുമാറാകട്ടെ ഞാൻ നോക്കുമെന്ന് ഉസ്താദിനോട് പറഞ്ഞു തന്നിട്ടുണ്ട് മഹാനായ മണവൂർ ഷെയ്ഖ് മഹാനവരുടെ കറാമത്തും വലിപ്പവും കഥറൊന്നും ഞാൻ നിങ്ങളെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല മണവൂർ ഷെയ്ഖ് മഹാന്മാരോട് സഹവസിച്ചുകൊണ്ടാണ് വലിയവരായത് ഉന്നത തറച്ച കിട്ടിയത് ആലുവാടത്തുള്ള മുടിക്കലിൽ കിടക്കുന്ന മഹാനവരുടെ കാണാൻ വേണ്ടിയിട്ട് നാല് കൊല്ലത്തോളമാണ് മുടിക്കലിൽ വന്നത് മഹാനവരുമായി ബന്ധപ്പെട്ടത് അങ്ങനെ ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം മുഅ്മിനീങ്ങളായ ആളുകളുടെ ഈമാൻ എവിടെ വർദ്ധിച്ചിട്ടുണ്ടോ ഈമാനിന് മാറ്റം കൂട്ടിയിട്ടുണ്ടോ തഖ്വയ്ക്ക് മൂർച്ച കൂടിയിട്ടുണ്ടോ അതൊക്കെ നല്ലവരുടെ കൂട്ടുകൂടിയിട്ടാണ് അള്ളാഹു നല്ലവരുടെ കൂട്ടുകൂടാകട്ടെ അതിന്റെ ഭാഗമായാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഔലിയാക്കളെ പറ്റി നമ്മൾ പറഞ്ഞാൽ എവിടെയും എത്താൻ പോകുന്നില്ല ഔലിയാക്കള് അള്ളാഹു താല ആദരിച്ച ബഹുമാനിച്ച ആളുകളാണ് അള്ളാഹുവിന്റെ പ്രീതി സമ്പാദിക്കാൻ വേണ്ടി മാത്രം അള്ളാഹുവിന്റെ പൊരുത്തത്തെ മാത്രം ലാക്കാക്കിക്കൊണ്ട് ജീവിച്ച മഹാന്മാരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കള് അവരുടെ ഏത് കാര്യങ്ങളുണ്ടോ ഏത് പ്രവൃത്തിയുണ്ടോ നോട്ടമുണ്ടോ കേൾവിയുണ്ടോ അതിലെല്ലാം അള്ളാഹുവിന്റെ പൊരുത്തമല്ലാതെ അപ്പോഴും അവർക്ക് രക്ഷയില്ല നമ്മളെ പോലെയുള്ള സാധുക്കൾ വായു പറയും നമ്മളെ പോലെയുള്ളവരെ ഹജ്ജ് ചെയ്യും നമ്മളെ പോലെയുള്ള സാധുക്കളെ ദുസ്കരിക്കും പ്രസംഗിക്കും മറ്റുള്ള പല കാര്യങ്ങളും നമ്മൾ നടക്കും പക്ഷേ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മളൊക്കെ ഒരു ചതിക്കുഴിയിൽ പെടുമോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട് അള്ളാഹു താല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ഞാനാ പറഞ്ഞ ചതിക്കുഴിയാണ് ചതിക്കുഴിയാണ് ഇബ്ലീസ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ച കുഴിയാണ് മറ്റുള്ളവരുടെ മുമ്പിൽ പൊലിമ കാട്ടാൻ മറ്റുള്ളവരുടെ മുമ്പിൽ നല്ലവരാണെന്ന് ചവയാൻ വേണ്ടിയുള്ള അവരായി നമ്മൾ ആരെങ്കിലും അവര് മാറിപ്പോയോ എങ്കിൽ നമ്മൾ അടപ്പതിച്ചത് തന്നെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ ഔലിയാക്കളുടെ പ്രവർത്തനങ്ങൾ അങ്ങനെയല്ല അവർക്ക് ആരെയും കാണിക്കേണ്ട ഇന്ന് മകരിവിന് ശേഷം ഇവിടെ ഓതിയതായ മൗലിദ് കിതാബ് ഓതിയാൽ അറബി ഭാഷ പഠിച്ച ആളുകൾക്കറിയാം മഹാനായ യൂസുഫ് അലിയെ പറ്റി പരാമർശിച്ചിരിക്കുന്നത് മഹാനവരുടെ ഖുമൂൽ ഇഷ്ടപ്പെട്ട വ്യക്തിയാണ് ഖുമൂൽ എന്ന് പറഞ്ഞാൽ അപ്രശസ്തി ഒരാളും എന്നെ അറിയരുത് ഒരാളും എന്നെ പറ്റി മനസ്സിലാകരുത് എന്ന് ചിന്തിച്ച ആളാണ് മഹാനായ യൂസുഫ് അലി സ്വഭാവം അത് തന്നെയാണ് ആ റൂമിലേക്ക് ഒരാൾ കയറി വരുന്നു കയറി വരുമ്പോൾ അയാൾക്ക് പേടിയായി പോയി എന്താ പേടിക്കാൻ കാരണം റൂമിലെ
سعيدون عبد الله يكتمون ذا قطابرة كندا وري فام غدا كندا يفام من هذا كندا دوره كوني رومي لعبة غالي بندها آل بينو أتباري بينو أتباري يا كول سعيدون عبد الله رومي أبا وين بارنيو هندي نارو بينو أتبار نودا إيموت كيري كوري إيموت كيري بارو الله فينا من الله هذا آدم أرتماي بدي كيا تبان هذا لوعة كورا وسطو كذا كان دور بدي كندا ولكن يجب ان يكون هناك
ولكن يجب ان يكون هناك
മക്കളെ നാഫിയായ ഇൽമ കിട്ടിയ സമൂഹത്തിനെ ദീൻ പ്രചരിപ്പിക്കുന്ന മക്കളാക്കി വളർത്താൻ ആരീകളാക്കി വളർത്താനുള്ള തത്രപ്പാടിലാണ് ധാർമ്മികം നിദർഭത്തിൽ ഇസ്ലാമിയ എന്ന മഹത്തായ സ്ഥാപനം നടന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു വിജയിപ്പിക്കുമാറാവട്ടെ. ഇരിക്കുന്ന അവിടുത്തെ പല ഉസ്താദുമാരും ഞാനടക്കമുള്ള അവിടെയുള്ള ഉസ്താദുമാരെ ഞങ്ങളൊക്കെ അങ്ങനത്തെ ഒരു സ്ഥാപനത്തില് ഇത്ര കേരളത്തിലെ ഇത്രമാത്രം ആത്മീയതയിൽ മുഴുകി ജീവിച്ച ഒരു മഹാന്റെ സ്വപ്ന സാക്ഷാത്കാരമായി വന്ന ഒരു സ്ഥാപനത്തിൽ എത്തിപ്പെടാൻ കഴിഞ്ഞതിന് ഭാഗ്യമെന്ന് കരുതുന്നവരാണ് ഇരിക്കുന്ന ഉസ്താദുമാര് ഹാജിമികള്. ഈ ഇരിക്കുന്ന മക്കളെല്ലാവരും അള്ളാഹു താര വിജയിപ്പിച്ചു തരുമാറാവട്ടെ. ആലോചിക്കണം, ഇൽഫിനാണ് വര, അത് മഹാനവരുടെ ഉസ്താദിന്റെ വാപ്പ. ഈ മക്വറയിലുള്ള ഈ മഹവറയിലുള്ള മഹാനവുകൾ തന്റെ ചെറുപ്പകാലത്തിൽ തന്നെ ഉസ്താദിനോട് ഉസ്താദിന്റെ ചെറുപ്പത്തിൽ തന്നെ ഉപദേശിച്ചു കൊടുത്തു. ഉസ്താദിനെ ഇൽമിന്റെ വഴിക്ക് തിരിച്ചുവിട്ടു. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇൽമിന്റെ വരയെ പറ്റി ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. മഹാനായ ഇമാമു അന്നബവി റളിയല്ലാഹു അൻഹു ഇൽമ് പഠിക്കുകയും ആ ഇൽമ് സ്വന്തം ജീവിതത്തിലേക്ക് ആവാഹിക്കുകയും അങ്ങനെ പഠിച്ചതനുസരിച്ച് ഇൽമ് ചെയ്ത് അതുകൊണ്ട് തിളക്കം നേടി അള്ളാഹുവിന്റെ ഔലിയാക്കളിലെ കുത്തുബ എന്ന സ്ഥാനത്തേക്ക് പറന്നുപോയ മഹാനായ ഇമാം മുഹിയുദ്ദീൻ യഹ്യ ബിൻ നബി റളിയല്ലാഹു അൻഹു മഹാനായ തന്റെ വിധാനിന്റെ മുഖദ്ദിമയിൽ എഴുതി വെച്ചത് കാണാം. കേരം അന്നൽ ഇത്തിഗാര ബിൽ ഇൽമി മിൻ അഫ്ളി ത്വാഅത് വഔലാ മാ ഉൻഫിഖതു ഫീഹി നഫായിസുൽ ഔഖാസ്. ഇൽമുമായിട്ട് ബന്ധപ്പെടുക, ഈരിക്കുന്ന കുട്ടികളൊക്കെ സ്ഥിരമായിട്ട് ഇൽമുമായി ബന്ധപ്പെടുന്നവരാണ്. ഈരിക്കുന്ന ഉസ്താദുമാരൊക്കെ കഠിനമായ ത്യാഗം സഹിച്ചുകൊണ്ട് രാഗകളില്ലാതെ ഈ കുട്ടികൾക്ക് ഇൽമു പകർന്നെടുക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. ഇവിടെ നമ്മുടെ നാട്ടിലുള്ള മുദരിസ് ഉസ്താദ്, ആ ഉസ്താദ് പഠിപ്പിക്കുന്ന മക്കൾ ഇവിടെ ഒക്കെ എല്ലാവരും ഉണ്ട്. ഇവരൊക്കെ ഇൽമുമായി ബന്ധപ്പെടുന്നവരാണ്. നിങ്ങൾ കണ്ടില്ലേ, കുറെ ഉസ്താദുമാരെ കുട്ടികളെ ഇൽമു പഠിപ്പിക്കുമ്പോൾ നമ്മുടെ ബഹുമതിയായ ഉസ്താദും അതേപോലെ അവിടുത്തെ കുടുംബം അവിടുത്തെ ഭാര്യയും മക്കളെല്ലാവരും ഈ മക്കൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടി ലാഭകരില്ലാതെ കഷ്ടപ്പെടുകയാണ്. അവരുടെ മറ്റു വിവാദത്തിന്റെ സമയങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ലറൂരിയായ നിർബന്ധമായ അമലുകൾ ചെയ്ത് ബാക്കിയുള്ള സമയങ്ങളൊക്കെ മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ മുത്തഅല്ലിമീങ്ങൾക്ക് സൗകര്യങ്ങൾ ഒരുക്കാനും പരിശ്രമിക്കുകയാണ് നമ്മുടെ ഉസ്താദിന്റെ കുടുംബം. അള്ളാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. നിങ്ങൾ ആലോചിച്ചു നോക്കണം, എന്തുകൊണ്ടാണ് മഹാനായ ഇമാം നവവി പറഞ്ഞു ഇൽമുമായിട്ട് ബന്ധപ്പെടുക എന്നുള്ളത്? ഇൽമുമായി ബന്ധപ്പെടൽ പലതരക്കാണ്. ചിലർ പഠിക്കും, ഇരിക്കുന്ന കുട്ടികൾ പഠിക്കുന്നു, ഉസ്താദുമാര് പഠിപ്പിക്കുന്നു, അതേസമയത്ത് പഠിക്കുന്നവർക്കും പഠിപ്പിക്കുന്നവർക്കും സൗകര്യങ്ങൾ ഒരുക്കുക, ഇതെല്ലാം ഇൽമുമായിട്ടുള്ള ബന്ധമാണ്. ആ ബന്ധത്തെ പറ്റി നവീമാണ് തന്റെ വിധാദിന്റെ മുഖദ്ദിമയിൽ പറയുന്നു, ഏറ്റവും വലിയ ഇബാദത്തുകളിൽ പെട്ടതാണ് മനുഷ്യന്റെ വരവിളിപ്പുള്ള സമയങ്ങൾ ഉപയോഗിച്ച് മനുഷ്യൻ പ്രവർത്തിക്കുന്ന ഏറ്റവും നല്ല കാര്യമാണ് ഇൽമുമായിട്ടുള്ള ബന്ധം. എനിക്ക് സമയക്കുറവുള്ളത് കൊണ്ട് ഞാൻ വിശാലമാക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇൽമു പഠിക്കുന്ന ഒരു കുട്ടി, ഒരു മുത്താഹിമായ ഒരു കുട്ടി ഒരു കബറിന്റെ പരിസരത്തോടെ നടന്നു പോവുകയാണെങ്കിൽ പാറാവള്ളി മഹാനവരുടെ ജനിച്ച നാട്ടിലുള്ള അവിടുത്തെ ജുമാഅത്ത് പള്ളിയുടെ പരിസരത്തുള്ള കബറാളികൾ ഇപ്പോൾ ഭാഗ്യവാന്മാരാണ്. കാരണം എഴുപതോളം വരുന്ന മുത്താഹിമീങ്ങള് അതാ എല്ലാ വഖ്ത് നിസ്കാരങ്ങൾക്കും ആ കബറാളികളുടെ പരിസരത്തുകൂടി നടന്നുകൊണ്ടാണ് പള്ളിയിലേക്ക് പോയി കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ ആ കബറാളിക്ക് മുത്താഹിമീന്റെ വറക്കത്ത് കൊണ്ട് പുറത്തു കൊടുക്കുമെന്നാണ് ഇസ്ലാമിന്റെ പ്രവാദം. ഇതെഴുതിയ ഇമാം നവവി ആരായിരുന്നു മഹാനവരുകൾ? പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞില്ല അള്ളാഹുവിന്റെ ഔലിയാക്കളിലെ കുത്തുബായിരുന്നു. ഒരൊറ്റ സംഭവം ഇമാം നവവിയുടെ ബർക്കത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പറയട്ടെ. ഇമാം നവവി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒരാൾ സ്വപ്നം കണ്ടു. എന്താണ് സ്വപ്നം? അതാ കുറെ ആളുകൾ കൂടിയിട്ട് ദഫ് മുട്ടുന്നു, ദഫ് മുട്ടുന്നു, പൊടിയൊക്കെ പൊക്കിയിട്ട് ഇങ്ങനെ വല്ലാത്ത ആഘോഷം. അപ്പൊ ഈ സ്വപ്നം കണ്ട വലിയ ആലിമ ഈ ദഫുമുട്ടിക്കൊണ്ടിരിക്കുന്ന ഈ വലിയ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളിൽപ്പെട്ട ഒരാളോട് ചോദിച്ചു, എന്താണ് സംഭവം, നിങ്ങൾക്ക് എന്താണ് ഇത്ര വലിയ സന്തോഷം, നിങ്ങൾ വലിയ ദഫൊക്കെ മുട്ടി ആഘോഷിക്കുന്നുണ്ടല്ലോ, എന്താണ് സംഭവം? അപ്പോൾ സ്വപ്നത്തിൽ ആ മഹാനിൽപ്പെട്ട ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളോട് പുതുതായി അവ തെരഞ്ഞെടുത്തിരിക്കുന്നു, അത് ആഘോഷിക്കുകയാണ് അള്ളാഹുവിന്റെ ഔലിയാക്കള്. ഇമാം നബവിയെ കുതുബായി അവ തെരഞ്ഞെടുത്തപ്പോൾ അതിൽ ആഘോഷിക്കുകയാണ് അള്ളാഹുവിന്റെ ഔലിയാക്കളില്. സ്വപ്നം കണ്ടയാളും അള്ളാഹുന്റെ ഔലിയാക്കളിൽപ്പെട്ട ആള് തന്നെയാണ്. മൂപ്പരും നബിമാമിനെ പരിചയമില്ലാത്ത ആളാണ്. മൂപ്പർ ഉടനെ തന്നെ ഇറങ്ങിയിട്ട് ഉറക്കത്തിൽ നിന്ന് ഉണർന്ന ആളുകളോട് ചോദിച്ചു, ആരാണ് ഈ
الله تعالى سيدي كمان عبد
ആയി പൊരുത്തപ്പെട്ട് ജീവിക്കാനുള്ള അവകാശം തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ റഹ്മത്തുക യാ അർഹമർ റാഹിമീൻ. നമ്മൾ സംഗമിച്ച ഈ കൂട്ടായ്മ അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. മഹാനബികളുടെയും അതേപോലെ അവിടുത്തെ ഷെയ്ഖാകുന്ന മഹാനായ ഷെയ്ഖ് കമാലുദ്ദീൻ ഉമർ ഖാദിമി റളിയല്ലാഹു അൻഹു, അവിടുത്തെ ഷെയ്ഖാകുന്ന മഹാനായ സഈദ് സിറാജുദ്ദീൻ ഖാദിമി റളിയല്ലാഹു അൻഹു, ഈ മഹാന്മാരുടെ ഒക്കെ ഉറൂസ് തൊട്ടടുത്ത സമയങ്ങളിലായി നടക്കുകയാണ്. അതിൽപ്പെട്ട ഒരു ഉറൂസിലാണ് നമ്മൾ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള മഹാന്മാർക്ക് സുഹൃത്തു വെച്ച കാരണമായിട്ട് അല്ലാഹു ജല്ലാലുഹു നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാവട്ടെ. സമയം കൂടിപ്പോകുമോ എന്ന് പേടിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാല്ലാഹ് ഉസ്താദിന്റെ നേതൃത്വത്തിൽ നമുക്ക്, അതേപോലെ തന്നെ മഹാനായ നമ്മുടെ ജഗഫർദങ്ങളുടെ നേതൃത്വത്തില്, മറ്റുള്ള ഉസ്താദന്മാരുടെയൊക്കെ നേതൃത്വത്തിൽ ഈ സദസ് അവസാനിക്കുന്നത് വരെ എല്ലാ മുമ്പേയും പുറത്തുള്ള സഹോദരങ്ങളൊക്കെ അകത്തേക്ക് തന്നിരുന്ന പരമാവധി സൗകര്യത്തിൽ ഇരുന്ന് ഈ മുബാരക്കായ സദസ്സിന്റെ ബർക്കത്ത് നേടാൻ എല്ലാവരും തയ്യാറാകണം എന്ന ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അലഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.